ഹായ്, ഇന്ന് നമുക്ക് നല്ലൊരു മട്ടൺ സ്റ്റൂ ഉണ്ടാക്കിയാലോ. നല്ല നാടൻ ടേസ്റ്റുള്ള മട്ടൺ സ്റ്റൂ ആട്ടോ ഇത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 8 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ 8 ഗ്രാമ്പു വേണം. പിന്നെ ഒരു 3 ചെറിയ പീസ് കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്താണ്. പിന്നെ 4 മീഡിയം വലുപ്പത്തിലുള്ള വെളുത്തുള്ളി, അതും ചോപ്പ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ വെളുത്തുള്ളിയുടെ എമൗണ്ടിൻ്റെ അത്രയും തന്നെ ഇഞ്ചി വേണം കേട്ടോ. പിന്നെ 1 മീഡിയം വലുപ്പത്തിലുള്ള പൊട്ടറ്റോ, ദാ ഈ ഒരു വലുപ്പത്തിൽ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ സവാള എടുത്തിരിക്കുന്നത്, അത് നൈസായിട്ട് സ്ലൈസ് ചെയ്ത് നടുവേ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറേ വേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ 4 മീഡിയം വലുപ്പത്തിലുള്ള പച്ചമുളക് നീളത്തിൽ കീറി ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 8 ടേബിൾ സ്പൂൺ തേങ്ങയുടെ 1/2 എടുത്തതാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ തേങ്ങ എന്ന് പറയുമ്പോൾ നമ്മുടെ 5 കൈവിരലും കൂടി ചേർത്ത് കുറച്ച് തേങ്ങ എടുത്താൽ എത്രയുണ്ടാവും അതാട്ടോ. അപ്പോൾ അങ്ങനത്തെ 8 ടേബിൾ സ്പൂൺ തേങ്ങയുടെ 1/2. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പോൾ ഈ ഞാൻ സാധാരണ എടുക്കാറ് ഈ തേങ്ങയെല്ലാം കൂടെ മിക്സിയിലോട്ടിട്ട് അതിൻ്റെ ജസ്റ്റ് നേരൊക്കെ വെള്ളം ഒഴിച്ച് നമ്മൾ കറക്കിയൊക്കെ തേങ്ങ അരിക്കുന്ന പോലെ നന്നായി തന്നെ തേങ്ങ അരച്ചെടുക്കും. പിന്നെ അത് പിഴിഞ്ഞ് എടുത്തതാണ്. അങ്ങനെ കിട്ടിയ 1/2. ഇനി ഇത് അതേ തേങ്ങയുടെ 2/2. അപ്പോൾ ആദ്യത്തെ തേങ്ങയുടെ പാല് പിഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ള പിശടുണ്ടല്ലോ തേങ്ങയുടെ, അപ്പോൾ അത് ആ സെയിം മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറച്ചും കൂടെ കൂടുതൽ വെള്ളം ഒഴിച്ച് ജസ്റ്റ് 1-2 പ്രാവശ്യം ഒന്ന് കറക്കി പിന്നെ അത് പിഴിഞ്ഞെടുത്തതാണ്. അങ്ങനത്തെ 2/2. ഇത് ഇനി 1/2 കിലോഗ്രാം മട്ടൺ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഇപ്പോൾ ഒഴിക്കുന്നത്, പക്ഷേ നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതാട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇനി ഓയിൽ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ആ നമ്മളെടുത്ത് വെച്ച ആ 8 ഗ്രാമ്പും ഏലക്കയും കറുവപ്പട്ടയും അതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ചെറു തീയിൽ വെച്ച് ഒരു 1-2 മിനിറ്റ് നന്നായി അതൊക്കെ ആ എണ്ണ കിടന്നൊന്ന് മൂത്ത് വരണം. ഇതാ ഇപ്പം അങ്ങനെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആ ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് മുരിഞ്ഞ് വരും കേട്ടോ, നമ്മൾ ചെറുതായിട്ടുള്ള ചോപ്പ് ചെയ്തേക്കുന്നേ. അപ്പോൾ ഒരു 1 മിനിറ്റ് കൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരും. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച സവാള ഇട്ട് കൊടുക്കണം. എന്നിട്ട് സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതാ ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനതിലേക്ക് ആ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുവാണ്. അത് ഈ സമയത്ത് തന്നെ ഇടണമെന്നൊന്നും ഇല്ല കേട്ടോ, നമ്മൾ സവാള ഇട്ട് ആദ്യ സവാളയുടെ കൂടെ തന്നെ വേണമെങ്കിൽ ഇടാം. എന്നിട്ട് പിന്നെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതാ ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയെ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ നല്ലോണം പൊടിഞ്ഞ കുരുമുളക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ക്രഷ്ഡ് പെപ്പറും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് 1 30 സെക്കൻഡ് നേരം ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളെ എടുത്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ആ മട്ടണും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ജസ്റ്റ് 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2/2 ഇല്ലേ തേങ്ങയുടെ, അത് ഒഴിച്ചു കൊടുക്കണം. മുഴുവൻ ഒഴിക്കണ്ട, ആ മട്ടൺ വേവാനുള്ള ആവശ്യമുള്ളത് മാത്രം ഒഴിച്ചാൽ മതി. അപ്പം ഞാനിവിടെ മട്ടൻ്റെ 1/4 ഭാഗം നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് ആദ്യത്തെ ഹൈ ഫ്ലെയിമിലുള്ള വിസിൽ വന്ന ശേഷം സിമ്മിലിട്ടിട്ടുള്ള 5 വിസിൽ വരണം. അപ്പോൾ അത്രയും നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ മട്ടൺ വേവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ഇത് ഒരു ചെറിയ പൊട്ടറ്റോയുടെ പകുതിയാണ്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി വേവിച്ചെടുത്തതാണ്. അപ്പോൾ നന്നായി വെന്ത് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഉടഞ്ഞ പോലെ കിടക്കുന്നത്. അപ്പോൾ ഈ വെന്ത പൊട്ടറ്റോ ഒരു ഇടിമുട്ടിയിലോട്ട് ഇട്ട് കൊടുത്ത് അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നമ്മുടെ തേങ്ങയുടെ 1/2 ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്ത്, 1/2 തന്നെ വേണമെന്നില്ല, 2/2 ആയാലും മതി. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് നന്നായി നമുക്കിതൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ മട്ടൺ സ്റ്റൂവിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട്, നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 1 മീഡിയം വലുപ്പത്തിലുള്ള പൊട്ടറ്റോ മട്ടൻ്റെ കൂടെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ 1/2 പൊട്ടറ്റോയും കൂടെ പാടുള്ളൂ കേട്ടോ. ഇതിലും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുക. അപ്പോൾ അത് മട്ടൻ ടേസ്റ്റ് നമുക്ക് അത്ര കിട്ടൂല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ചെറിയ പൊട്ടറ്റോയുടെ പകുതി എടുത്താൽ മതി. പിന്നെ സ്റ്റൂവിന് കട്ടി കിട്ടാൻ ഇത് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പൊട്ടറ്റോയും ആദ്യത്തെ പൊട്ടറ്റോയുടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സമയത്ത് 10-12 കാഷ്യൂ നേരത്തെ തന്നെ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ.
പിന്നെ അത് മിക്സിയിൽ അരച്ചിട്ട് അത് വേണേലും ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാനിടുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. ഇതാ ഇപ്പം കണ്ടോ, നല്ല പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റും കേട്ടോ. ഇതാ ഇപ്പം നമ്മുടെ മട്ടനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഒരു മിനിറ്റ് നേരം നമുക്കതൊന്ന് തിളപ്പിക്കാം. കുറച്ച് വെള്ളം കൂടുതലുള്ള പോലെയുണ്ട്. അപ്പം ജസ്റ്റ് ഒരു മിനിറ്റ് നേരം തിളയ്ക്കുമ്പോഴേക്കും ആ വെള്ളം കറക്റ്റ് ആയിക്കോളും. നിങ്ങൾ മട്ടൻ വേവിച്ച് കഴിയുമ്പോൾ ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ നേരം തിളപ്പിക്കണം കേട്ടോ. ഇനി ഞാനതിലേക്ക് നമ്മൾ നേരത്തെ ആ പേസ്റ്റ് പോലെ ആക്കിയത് ഇട്ട് കൊടുക്കുവാണ്, പൊട്ടറ്റോയുടെ പേസ്റ്റ്. എന്നിട്ട് നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാൽ ഇനി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ചെറുതീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കരുത്. ജസ്റ്റ് തിള വരുമ്പം ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്താൽ മതി. ഇതാ ഇപ്പോൾ ഒരു പ്രാവശ്യം തിള വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മട്ടൺ സ്റ്റൂ ഇപ്പം തന്നെ ഇത്രയും കട്ടിയുണ്ട്. അപ്പം ഇനി ഇത് നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നല്ലോണം ഇരുന്ന് കുറുകി വരും. അപ്പം നമുക്ക് നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാൽ ബാക്കിയുണ്ടല്ലോ, അപ്പോൾ ആ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം അത് നമുക്ക് എത്ര കട്ടിയാണോ സ്റ്റൂവിന് വേണ്ട അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. സ്റ്റൂ നമ്മൾ തീന്ന് ഇറക്കുമ്പം കുറച്ച് ചാറി തന്നെ ഇറക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് കണക്കാക്കി ഇത് ഒഴിച്ചാൽ മതി. പിന്നെ ഞാനിപ്പോൾ കുറച്ച് പെപ്പർ പൗഡറും ഉപ്പുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഇതാ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ തേങ്ങയുടെ രണ്ടാം പാലും മുഴുവനും തന്നെ ഒഴിച്ചായിരുന്നു കേട്ടോ. ഇതാ എന്നിട്ട് കണ്ട് ഇപ്പം ഈ ഒരു പരുവത്തിലാണ് ഞാനിത് ഇറക്കുന്നത്. അപ്പോൾ ആകെ ഞാനൊരു രണ്ട് ടീസ്പൂണിൽ കൂടുതൽ പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതും വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ഒരു ഏഴെട്ട് ചെറിയുള്ളി സ്ലൈസ് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി മൊരിയണം കേട്ടോ, ഗോൾഡൻ ബ്രൗൺ കളറാവണം. ഇതാ ഇപ്പം അങ്ങനെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായൊന്ന് വഴറ്റണം. ഇനി നമുക്കിത് നമ്മുടെ സ്റ്റൂവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇതാ അപ്പം നമ്മുടെ നല്ല ടേസ്റ്റുള്ള മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇപ്പം കണ്ടോ, ഇപ്പം കുറച്ച് നേരം ആയിട്ടുള്ള ഇറക്കി വെച്ചിട്ട് എന്നിട്ടെന്താ ചെറുതായിട്ട് അത് പിന്നെയും കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം തണുത്ത് കഴിയുമ്പോൾ നല്ലോണം ഇരുന്ന് കുറുകും. അപ്പം എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.